എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നാഡീകോശം ന്യൂറോൺ എന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. നാഡീകോശത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക് നാഡീകോശത്തെ കുറിച്ച് പഠിക്കാം. നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ അല്ലേ. ആദ്യം എന്താണ് നാഡീകോശം? ഒരു നാഡീവ്യവസ്ഥയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അല്ലേ. നാഡീവ്യവസ്ഥയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ ആണല്ലോ. നാഡീവ്യവസ്ഥയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം. ഇനി ഈ നാഡീവ്യവസ്ഥയുടെ അതായത് നാഡീകോശത്തിൻ്റെ ധർമ്മം നാഡീയ ആവേഗങ്ങൾ സ്വീകരിക്കുകയും പ്രേക്ഷണം ചെയ്യുകയുമാണ് ഈ നാഡീകോശത്തിൻ്റെ ധർമ്മം. ആവേഗങ്ങളെ സ്വീകരിക്കുകയും അതിനെ പ്രേക്ഷണം ചെയ്യുകയുമാണ് നാഡീകോശത്തിൻ്റെ പ്രധാന ധർമ്മം. അപ്പോൾ ഈ ആ ഒരു ധർമ്മത്തിന് അനുസരിച്ചാണ്, ആ ധർമ്മം ചെയ്യുന്നതിന് അനുകൂലമായിട്ടാണ് നമ്മുടെ നാഡീകോശത്തിൻ്റെ ഘടന. ഒരു നാഡീകോശത്തിൻ്റെ ഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന അല്ലെങ്കിൽ നാഡീകോശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന ഭാഗങ്ങൾ കോശ ശരീരം, അതുപോലെ ആക്സോൺ, ഡെൻഡ്രോൺ എന്നിവയാണ് ഒരു നാഡീകോശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പം നമ്മൾ നാഡീകോശത്തിൻ്റെ ഘടനയിലേക്കാണ് പോണത് അല്ലേ. പറഞ്ഞു നാഡീവ്യവസ്ഥയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ. ആവേഗങ്ങളെ സ്വീകരിക്കുകയും അതിനെ പ്രേക്ഷണം ചെയ്യുകയുമാണ് നാഡീകോശത്തിൻ്റെ ധർമ്മം ആണല്ലോ. ഇനി ഈ ഒരു ധർമ്മത്തിന് അനുസൃതമായിട്ട്, ആ ധർമ്മം ചെയ്യുന്നതിന് അനുസൃതമായിട്ടാണ് നമ്മുടെ നാഡീകോശത്തിൻ്റെ ഘടന ആണല്ലോ. ഇനി നാഡീകോശത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഒരു നാഡീകോശത്തിൻ്റെ ഘടന പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കോശ ശരീരം, ആക്സോൺ, ഡെൻഡ്രോൺ എന്നിവയാണ്. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് പഠിക്കാം അല്ലേ. ആദ്യം പറഞ്ഞു കോശ ശരീരം. ഇതാണ് നമ്മുടെ കോശ ശരീരം എന്ന് പറയുന്ന ഭാഗം. ഈ ഭാഗം ഇതിനെയാണ് എന്ത് പറയുന്നത്? കോശ ശരീരം. കോശ ശരീരത്തിലെ ഒരു കോശമർമ്മവും അതിനു ചുറ്റും കോശദ്രവ്യവും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോശ ശരീരത്തിൽ എന്തെല്ലാം ഭാഗങ്ങളുണ്ട്? ഒരു കോശമർമ്മവുമുണ്ട്, അതിനു ചുറ്റും കോശദ്രവ്യവും കാണപ്പെടുന്നു. ഇതാണ് കോശ ശരീരം. അപ്പൊ ആദ്യത്തെ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കോശ ശരീരം. കോശ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ട്? ഒരു മർമ്മമുണ്ട്, മർമ്മത്തിന് ചുറ്റും ഒരു കോശദ്രവ്യവും കാണപ്പെടുന്നു. ഇതാണ് കോശ ശരീരം. ഇനി കോശ ശരീരത്തിൽ നിന്ന് രണ്ട് തരത്തിലുള്ള തന്തുക്കൾ പുറപ്പെടുന്നുണ്ട്. നീളം കൂടിയ തന്തുവും നീളം കുറഞ്ഞ തന്തുവും അല്ലെ. കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നീളം കൂടിയ തന്തുവുണ്ട്, നീളം കുറഞ്ഞ തന്തുവുണ്ട്. കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നീളം കൂടിയ തന്തുവിനെയാണ് ആക്സോൺ എന്ന് അറിയപ്പെടുന്നത്. ആദ്യം നമ്മൾ കോശ ശരീരം പഠിച്ചു. കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നീളം കൂടിയ തന്തുക്കളെയാണ് എന്ത് പറയുന്നത്? ആക്സോൺ എന്ന് പറയുന്നത് ആണല്ലോ. ആക്സോൺ. ഇനി ആക്സോണിന്റെ ശാഖകൾ, ആക്സോണ് ശാഖകളായി പിരിയുന്നു. ആക്സോണിന്റെ ശാഖകളുടെ പേരാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ആ കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ഈ നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ആക്സോണിന്റെ ശാഖകളാണ് ഈ രണ്ട് ശാഖകളായിട്ട് മാറി. ഇതിനെയാണ് എന്ത് പറയുന്നത്? ആക്സോണൈറ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നീളം കൂടിയ തന്തു ആക്സോൺ, ആക്സോണിന്റെ ശാഖകളെ ആക്സോണൈറ്റ് എന്ന് പറയുന്നു. ഇനി ഓരോ ആക്സോണൈറ്റും ഒരു പ്രത്യേകം അന്ത്യപാദം അല്ലെങ്കിൽ പ്രീ സിനാപ്റ്റിക് നോബ്. ഓരോ ആക്സോണൈറ്റും അന്ത്യപാദം, അന്ത്യപാദം എന്നും പറയാം, അല്ലെങ്കിൽ പ്രീ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന പ്രത്യേകം മുഴകളിൽ അവസാനിക്കുന്നു. അപ്പൊ അന്ത്യപാദം എന്ന് പറയുന്നതും പ്രീ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നതും ഒന്നാണ് അല്ലെ. ഓരോ ആക്സോണും അല്ലെങ്കിൽ ആക്സോണൈറ്റും, ആക്സോണിന്റെ ശാഖകളെ ആക്സോണൈറ്റ് എന്ന് പറയുന്നു. ഓരോ ആക്സോണൈറ്റും അന്ത്യപാദം അഥവാ പ്രീ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന മുഴകളിൽ അവസാനിക്കുന്നു. അപ്പോൾ കോശ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നീളം കൂടിയ തന്തു ആക്സോൺ, ആക്സോണിന്റെ ശാഖകൾ ആക്സോണൈറ്റ്, ആക്സോണൈറ്റിന്റെ അവസാന ഭാഗം എന്താണ്? അന്ത്യപാദം അല്ലെങ്കിൽ പ്രീ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന പ്രത്യേകം മുഴകളെ അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. ഓരോ ആക്സോണൈറ്റും
പ്രീ സിനാപ്റ്റിക് നോബ അല്ലെങ്കിൽ അന്ത്യപാദം എന്ന് പറയുന്ന പ്രത്യേകം മുഴകളിൽ അവസാനിക്കുന്നു. മനസ്സിലായല്ലോ. ഇനി ഈ ആക്സോണിന്റെ ധർമ്മം അല്ലെ, കോശ ശരീരത്തിൽ നിന്നും ഉള്ള ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുക എന്നുള്ളതാണ് ആക്സോണിന്റെ ധർമ്മം. കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുക എന്നുള്ളതാണ് ആക്സോണിന്റെ ധർമ്മം. മനസ്സിലായല്ലോ. നമ്മൾ കോശ ശരീരം പഠിച്ചു. ആക്സോൺ, ആക്സോൺ കോശ ശരീരം എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? ഒരു മർമ്മവും മർമ്മത്തിന് ചുറ്റും കോശദ്രവ്യവും അല്ലെ. കോശ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നീളം കൂടിയ തന്തു ആക്സോൺ അല്ലെ. ആക്സോണിന്റെ ശാഖകളെ ആക്സോണൈറ്റ്, ആക്സോണൈറ്റ് അവസാനിക്കുന്നത് അന്ത്യപാദം അല്ലെങ്കിൽ പ്രീ സിനാപ്റ്റിക് നോബ് എന്ന മുഴയിൽ ആണല്ലോ. ഇത്രയാണ് ആക്സോൺ. ഇനി ആക്സോണിനെ പൊതിഞ്ഞ് ഒരു ആവരണം കാണപ്പെടുന്നു. ഈ ആവരണത്തെ മൈലിൻ ഉറ എന്നാണ് പറയുന്നത്. മൈലിൻ ഉറ, ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് മൈലിൻ ഉറ. ഈ മൈലിൻ ഉറ, അതായത് പ്രത്യേകിച്ച് എന്താ പറയുക, കൊഴുപ്പടങ്ങിയ ഷോൺ കോശങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഒളിഗോഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന പ്രത്യേക കോശങ്ങൾ കൊണ്ടുമാണ് നിർമ്മിതമായിരിക്കുന്നത്. ഇത് രണ്ടു കൊണ്ടും എന്ത് നിർമ്മിക്കാം? മൈലിനുറ നിർമ്മിക്കാം. ഏതൊക്കെ കോശങ്ങളെ? ഷ്വാൻ കോശങ്ങളും ഷ്വാൻ കോശവും ഒളിഗോഡെൻഡ്രോസൈറ്റ്, ഒളിഗോഡെൻഡ്രോസൈറ്റ് അല്ലെ, ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന പ്രത്യേകതരം കോശങ്ങൾ കൊണ്ടും എന്ത് നിർമ്മിതമാണ്? മൈലിനുറ നിർമ്മിതമാണ്. അതായത് മസ്തിഷ്കത്തിന്റെയും സുഷുമ്നയുടെയും ആക്സോണുകൾ, അവയുടെ ആക്സോണുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതരം കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഇനി ഈ മൈലിനുറ നല്ല വെളുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. നല്ല വെളുത്ത നിറത്തോടു കൂടിയാണ് മൈലിനുറ കാണപ്പെടുന്നത്. മൈലിനുറയുള്ള ആക്സോൺ ഉള്ള ഭാഗം വെളുത്ത നിറത്തോട് കൂടി കാണപ്പെടും. അപ്പോൾ അങ്ങനെ മൈലിനുറയോട് കൂടിയ ആ ആക്സോൺ ഉള്ള ഭാഗത്തെ പറയുന്ന പേരാണ് വൈറ്റ് മാറ്റർ. ഇനി മൈലിനുറ ഇല്ലാത്ത ഭാഗങ്ങളിൽ എന്ത് കാണപ്പെടും? വൈറ്റ് ചാര നിറത്തോട് കൂടി കാണപ്പെടുന്നു. ആ ഭാഗത്തെ പറയുന്ന പേരാണ് ഗ്രേ മാറ്റർ. അപ്പോൾ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും, അതായത് നമ്മൾ പറഞ്ഞു വന്നത് ആക്സോൺ അല്ലെ, ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണം മൈലിനുറ ആണല്ലോ. മൈലിനുറയാണ് ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണം. മൈലിനുറ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഈ മൈലിനുറ നിർമ്മിച്ചിരിക്കുന്നത് കൊഴുപ്പടങ്ങിയ ഷ്വാൻ കോശങ്ങൾ കൊണ്ടും പിന്നെ മസ്തിഷ്കത്തിന്റെയും സുഷുമ്നയുടെയും ആണെങ്കിൽ അവിടുത്തെ മൈലിനുറ നിർമ്മിച്ചിരിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന പ്രത്യേകതരം കോശങ്ങൾ കൊണ്ടുമാണ്. ഇനി മൈലിനുറയ്ക്ക് നല്ല തിളങ്ങുന്ന വെള്ള നിറമാണ്. മൈലിനുറയ്ക്ക് നല്ല തിളങ്ങുന്ന വെള്ള നിറമാണ്. അപ്പൊ മൈലിനുറയുള്ള ആക്സോണുകളോട് കൂടിയ ഭാഗം നല്ല തിളങ്ങുന്ന വെള്ള നിറത്തിൽ കാണപ്പെടുന്നു. ആ ഭാഗത്തെ പറയുന്ന പേരാണ് വൈറ്റ് മാറ്റർ അല്ലെ. ഇനി മൈലിനുറ ഇല്ലാത്ത ചില ഭാഗങ്ങൾ എന്തുണ്ടാവില്ല? മൈലിനുറ എന്ന് പറയുന്ന ആവരണം ഉണ്ടാവില്ല. അപ്പൊ മൈലിനുറ ഇല്ലാത്ത ആവരണത്തോട് കൂടിയ, അതായത് മൈലിനുറ ഇല്ലാത്ത ആക്സോണുകളോട് കൂടിയ ഭാഗത്താണെങ്കിൽ എന്താണ്? ആ ഭാഗം ചാര നിറത്തിലായിരിക്കും കാണപ്പെടുക. അതിന്റെ പേരാണ് ഗ്രേ മാറ്റർ. അപ്പൊ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ. ഷ്വാൻ കോശം എന്താണ്? മൈലിനുറ നിർമ്മിച്ചിരിക്കുന്ന കൊഴുപ്പടങ്ങിയ പ്രത്യേകതരം കോശങ്ങളാണ് ഷ്വാൻ കോശം. മസ്തിഷ്കത്തിന്റെയും സുഷുമ്നയുടെയും മൈലിനുറ നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേകതരം കോശങ്ങളെ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നു. മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറഞ്ഞു അത് ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ് മൈലിനുറ എന്ന് അല്ലെ. ഈ മൈലിനുറയുടെ പ്രത്യേകതർമ്മം, മൈലിനുറ എന്താണ്? ആക്സോണിലൂടെയുള്ള ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അല്ലെ. ഇത് ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ആക്സോണിലൂടെയുള്ള ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു, ഒന്നാമത്തെ ധർമ്മം. രണ്ടാമത്, ഈ മൈലിനുറ ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഒരു ആവരണം, ഒരു പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണം, ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ അതുപോലെ മർദ്ദം, ക്ഷതം എന്നിവയിൽ നിന്ന് നമ്മുടെ ആക്സോണിനെ സംരക്ഷിക്കുന്നതും ആരാണ്? മൈലിനുറയാണ്. അതുകൂടാതെ ആക്സോണിന് വേണ്ട ഓക്സിജനും പോഷണും നൽകുന്നതും മൈലിനുറയാണ്.
അപ്പൊ മൈലിൻ ഉറയ്ക്ക് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട് അല്ലെ. എന്തൊക്കെയാ പറഞ്ഞത്? അതായത് ആക്സോണിലൂടെയുള്ള ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു, ഒന്നാമത്തെ ധർമ്മം പഠിച്ചു. രണ്ടാമത് എന്താ പറഞ്ഞത്? ഒരു ഇൻസുലേറ്റർ ആയി പ്രവർത്തിക്കുന്നു, ആണല്ലോ, ഇൻസുലേറ്റർ ആയി പ്രവർത്തിക്കുന്നു. മൂന്നാമത്തെ ധർമ്മം, മർദ്ദം, ക്ഷതം എന്നിവയിൽ നിന്ന് എന്തിനെ സംരക്ഷിക്കുന്നു? ആക്സോണിനെ സംരക്ഷിക്കുന്നു. പിന്നെ ആക്സോണിന് വേണ്ട ഓക്സിജനും പോഷണവും നൽകുന്നു. ആരാണ് പോഷണവും ഓക്സിജനും പോഷണവും നൽകുന്നത്? ആരാണ്? മൈലിനുറ. ഇത്രയും ധർമ്മങ്ങളാണ് മൈലിനുറയ്ക്ക് ഉള്ളത്. മനസ്സിലായല്ലോ. അപ്പോ ആക്സോൺ, ആക്സോൺ എന്ന് പറയുമ്പോ നീളം കൂടിയ തന്തു അല്ലെ, ആക്സോണിന്റെ ശാഖ. ആക്സോണായിട്ട് അവസാനിക്കുന്നത് എവിടെയാണ്? പ്രീ സിനാപ്റ്റിക് നോബ എന്ന് പറയുന്ന ഒരു മുഴയിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു പേര് പറഞ്ഞു അന്ത്യപാദം ആണല്ലോ. ഇനി ഈ ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന ആവരണം മൈലിനുറ. മൈലിനുറ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഷ്വാൻ കോശം, അതായത് കൊഴുപ്പടങ്ങിയ കോശങ്ങളാണ് ഷ്വാൻ കോശം. അതല്ലാതെ മസ്തിഷ്കത്തിന്റെയും സുഷുമ്നയുടെയും ഒക്കെ ഏത് ആക്സോൺ, അവിടെയുള്ള നാഡീകോശങ്ങളിൽ ആക്സോൺ നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേക തരം കോശങ്ങളാണ്, അതാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഇനി മൈലിനുറയ്ക്ക് നല്ല തിളങ്ങുന്ന വെള്ള നിറമാണ്. ആ വെള്ള നിറത്തോട് കൂടിയ ഭാഗം, മൈലിനുറ കാണപ്പെടുന്ന ഭാഗം എന്ത് പറയപ്പെടുന്നു? വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. മൈലിനുറ ഇല്ലെങ്കിൽ ആ ഭാഗം ചാര നിറത്തിലാവും കാണപ്പെടുക, അതിനെ എന്ത് പറയും? ഗ്രേ മാറ്റർ എന്ന് പറയുന്നു. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ കോശ ശരീരം പഠിച്ചു, ആക്സോണ്, ആക്സോണിന്റെ ധർമ്മം, അതിന്റെ ശാഖ, അതിന്റെ ആവരണം, ഇത്രയും പറഞ്ഞു. ഇനി കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നീളം കുറഞ്ഞ തന്തു അല്ലെ, ഒരു ഭാഗം കൂടി ഉണ്ട് നമുക്ക് പഠിക്കാം. ഏതാണ്? കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ഈ നീളം കുറഞ്ഞ തന്തുവിനെ പറയുന്ന പേരാണ് ഡെൻഡ്രോൺ. കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നീളം കുറഞ്ഞ തന്തുവിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രോണിന്റെ ശാഖകളെ പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്. കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നീളം കൂടിയത് ആക്സോൺ, നീളം കുറഞ്ഞത് എന്തുവാണ്? ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ ശാഖകളുടെ പേരാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ്. ഇനി ഡെൻഡ്രോണിന്റെ ധർമ്മം എന്തായിരിക്കും? അപ്പോ ഇവിടെ നിന്നാണ് കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുക എന്നുള്ളതാണ് ആക്സോണിന്റെ ധർമ്മം. ഇതിന്റെ നേരെ വിപരീതം. അപ്പൊ എന്തായിരിക്കും? ഏതാണ്? ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡെൻഡ്രോണിന്റെ ധർമ്മം. കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്നത് ആക്സോൺ ആണെങ്കിൽ ഡെൻഡ്രോൺ എന്ത് ചെയ്യുന്നു? ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡെൻഡ്രോണിന്റെ ധർമ്മം. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്തിന്റെ ഘടന? ഒരു നാഡീ കോശത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. എന്തൊക്കെ പറഞ്ഞു? ഇത്രയും ഭാഗങ്ങൾ, കോശ ശരീരം, മൈലിനുറ, അതായത് കോശ ശരീരം എന്ന് പറയുമ്പോൾ കോശ ശരീരത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താ? ഒരു മർമ്മം ഉണ്ടായിരിക്കും, മർമ്മത്തിന് ചുറ്റും കോശദ്രവ്യം ഉണ്ടായിരിക്കും അല്ലെ. ഇനി ഇതിൽ നിന്നും പുറപ്പെടുന്ന നീളം കൂടിയ തന്തു ആക്സോൺ ആണല്ലോ. നീളം കൂടിയ തന്തുവിന് ആക്സോൺ എന്ന് പറയുന്നു. അതിന്റെ ശാഖകളാണെങ്കിൽ ആക്സോണൈറ്റ്. ആക്സോണൈറ്റിന്റെ അവസാന ഭാഗത്ത് കാണപ്പെടുന്ന മുഴകളെ എന്ത് പറയും നമുക്ക്? പ്രീ സിനാപ്റ്റിക് നോബ അല്ലെങ്കിൽ അന്ത്യപാദം എന്ന് പറയും. ഇനി അതിനെ ആവരണം ചെയ്തിരിക്കുന്നത് മൈലിനുറ അല്ലേ. ആക്സോണിനെ ആവരണം ചെയ്ത് ഒരു ഉറ കാണപ്പെടുന്നു, അതാണ് മൈലിൻ ഉറ. മൈലിനുറ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ കൊഴുപ്പടങ്ങിയ ഷ്വാൻ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. എന്നാൽ മസ്തിഷ്കത്തിലും സുഷുമ്നയിലാണെങ്കിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന പ്രത്യേക തരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി മൈലിനുറയ്ക്ക് ഇട നിറം വെള്ള നിറമാണ്. ആ മൈലിനുറയോട് കൂടിയ ആക്സോണുകളുള്ള നാഡീകോശം എന്താണ്? തിളങ്ങുന്ന വെള്ള നിറത്തിൽ കാണപ്പെടുന്നു, അതാണ് വൈറ്റ് മാറ്റർ. മൈലിനുറ ഇല്ലെങ്കിൽ എന്ത് പറയപ്പെടും? ഗ്രേ മാറ്റർ എന്ന് പറയപ്പെടും ആണല്ലോ. ഇനി ഇതിന്റെ ധർമ്മം കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോവുക ആണല്ലോ. അത് കഴിഞ്ഞു. പിന്നെ കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ് ആണല്ലോ. കോശ ശരീരത്തിലേക്ക് ആവേഗങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഡെൻഡ്രോണിന്റെ ധർമ്മം. ഇത്രയാണ് നമ്മുടെ നാഡീകോശത്തിന്റെ ഘടന. ഇനി എങ്ങനെയാണ് നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത്? എങ്ങനെ, ഏത് രീതിയിലൊക്കെയാണ് ഒരു കോശത്തിൽ നിന്ന് വേറൊരു കോശത്തിലേക്ക്, ഒരു നാഡീകോശത്തിലേക്ക് ആവേഗങ്ങൾ എത്തുന്നത് നമുക്ക് നോക്കാം. അടുത്തത് നമ്മുടെ ഒരു ന്യൂറോണിലൂടെ എങ്ങനെയാണ് ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത്, എങ്ങനെയാണ് ന്യൂറോണിലൂടെയുള്ള ആവേഗങ്ങളുടെ സഞ്ചാരം നടക്കുന്നത് നോക്കാം. നോക്കൂ, ഇതിപ്പോ ഒരു നാഡീകോശം അല്ലെങ്കിൽ ഒരു ന്യൂറോണാണ്. ഒരു ന്യൂറോണിന്റെ ആക്സോണൈറ്റും അല്ലെങ്കിൽ രണ്ട് ന്യൂറോണുകൾ പരസ്പരം കൂടിച്ചേരുന്ന ഭാഗത്തിന്റെ പേരാണ്
സിനാപ്സ്. രണ്ട് ന്യൂറോണുകളെ പരസ്പരം കൂടിച്ചേരുന്ന ഭാഗത്തെ പറയുന്ന പേരെന്താണ്? സിനാപ്സ് എന്നാണ് പറയുക. ആണല്ലോ. അതായത് നോക്കൂ, ഒരു ഇങ്ങനെ കൂടിച്ചേരുന്നത് എപ്പോഴും ഒരു ന്യൂറോണിന്റെ ആക്സോൺ ആയിട്ടും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും തമ്മിലാണ് കൂടിച്ചേരുന്നത്. മനസ്സിലായോ? ആ ഭാഗത്തെ പറയുന്ന പേരാണ് സിനാപ്സ്. ഒരു ന്യൂറോണിന്റെ ആക്സോൺ ആയിട്ടും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്തെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇവ നേരിട്ട് അങ്ങോട്ട് കൂടിച്ചേരുന്നില്ല, അവിടെ ഒരു വിടവുണ്ട്. ഈ വിടവിലൂടെ, ഈ വിടവിലാണ് അവ തമ്മിൽ പരസ്പരം ബന്ധിക്കുന്നത്. ഈ വിടവിനെയാണ് സിനാപ്റ്റിക് വിടവ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയും. സിനാപ്റ്റിക് വിടവ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അപ്പൊ ഇവിടെ ഒരു വിടവുണ്ടായിരിക്കും അല്ലെ. ഈ വിടവിലാണ് ഇവ പരസ്പരം ബന്ധിക്കുന്നത്. അങ്ങനെ അപ്പൊ എന്ത് പറഞ്ഞു നമ്മൾ? ശരിക്കും പറയുമ്പോ എന്ത് പറയാം നമുക്ക്? രണ്ട് ന്യൂറോണുകൾ പരസ്പരം കൂടിച്ചേരുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് സിനാപ്സ്. എങ്ങനെയൊക്കെ കൂടിച്ചേരുന്നത്? ഒരു ന്യൂറോണിന്റെ ആക്സോൺ ആയിട്ടും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും തമ്മിലാണ് കൂടിച്ചേരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നേരിട്ട് കൂടിച്ചേരുകയല്ല, അവിടെ ഒരു വിടവ് ഉണ്ടായിരിക്കും. ആ വിടവിനെ സിനാപ്റ്റിക് വിടവ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നു. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത് നോക്കാം. അതായത് കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ എവിടേക്ക് ആര് വഹിക്കുന്നു? ആക്സോൺ വഹിക്കുന്നു. ഈ വഹിക്കുന്ന ആക്സോണ് എവിടെ എത്തുന്നു? നമ്മുടെ ആക്സോണിന്റെ ശാഖകളായിട്ട് എവിടെ എത്തും? ഡെൻ ആക്സോണൈറ്റ് വഴി എവിടെ എത്തും? പ്രീ സിനാപ്റ്റിക് നോബിൽ എത്തുന്നു. ഇങ്ങനെ പ്രീ സിനാപ്റ്റിക് നോബിലെ ആവേഗങ്ങൾ എത്തിച്ചേർന്നാൽ അവിടെ നിന്ന്, പ്രീ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന ആ മുഴയിൽ നിന്ന് ആവേഗങ്ങൾ കോശ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വന്നു അല്ലെ. ഇത് ഇതിന്റെ ശാഖയായ രണ്ട് ശാഖയായിട്ട് പിരിഞ്ഞു, എവിടേക്ക് എത്തി? സിനാപ്റ്റിക് നോബിൽ എത്തിച്ചേർന്നു. ഇത് സിനാപ്റ്റിക് നോബിൽ എത്തിച്ചേർന്നാൽ സിനാപ്റ്റിക് നോബിൽ നിന്ന് ഒരു നാഡീയ പ്രേക്ഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയും അവിടെ നിന്ന് ശ്രവിക്കപ്പെടും. സിനാപ്റ്റിക് നോബിൽ നിന്ന് ഒരു നാഡീയ പ്രേക്ഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ, അതിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ദ്രാവകമാണ്, അത് ശ്രവിക്കപ്പെടുന്നു. ഇതിനെയാണ് നമ്മുടെ നാഡീയ പ്രേക്ഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഈ നാഡീയ പ്രേക്ഷകത്തിന് ഉദാഹരണമാണ് ഡോപ്പാമിനും അസറ്റൈൽകോളിൻ മുതലായവ. അസറ്റൈൽകോളിൻ പിന്നെ ഡോപ്പാമിൻ മുതലായവ നാഡീയ പ്രേക്ഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. എന്താന്ന് മനസ്സിലായോ? അതായത് ഇപ്പോ ആവേഗങ്ങള് എവിടെ എത്തുന്നു? പ്രീ സിനാപ്റ്റിക് നോബ എന്ന മുഴയിൽ എത്തുന്നു. ആ മുഴയിൽ നിന്ന് അവിടെ ഉത്തേജിക്കപ്പെടുമ്പോ അവിടെ നിന്ന് ഒരു ദ്രാവകം, ഒരു നാഡീയ പ്രേക്ഷകം ഉത്പാദിപ്പിക്കപ്പെടുന്നു. പിന്നെ നാഡീയ പ്രേക്ഷകത്തിന് ഇംഗ്ലീഷ് നെയിമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെ. അതിനെ നാഡീയ പ്രേക്ഷകം ആയിട്ട് ശ്രവിക്കപ്പെടുന്ന ദ്രാവകങ്ങൾക്ക് ഉദാഹരണമാണ് അസറ്റൈൽകോളിനും ഡോപ്പാമിൻ മുതലായവ. അങ്ങനെ അവ ഉത്തേജിക്കപ്പെടും, ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഇത് ഇവിടെ നിന്ന് പ്രീ സിനാപ്റ്റിക് നോബിൽ നിന്ന് എവിടേക്ക്? സിനാപ്റ്റിക് നോബിലേക്ക് എത്തിച്ചേരുന്നു. ഈ സിനാപ്റ്റിക് നോബിൽ എത്തിച്ചേരുമ്പോൾ അത് തൊട്ടടുത്ത ഭാഗത്തെ ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിക്കുകയും ആ ആവേഗങ്ങൾ ആ ഡെൻഡ്രൈറ്റ് വഴി ഡെൻഡ്രോണിലൂടെ അടുത്ത കോശ ശരീരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നാഡീ കോശത്തിലൂടെയുള്ള ആവേഗങ്ങളുടെ സഞ്ചാരം നടക്കുന്നത്. മനസ്സിലായോ? അതെന്ത് പറഞ്ഞു? കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ ആക്സോൺ വഴി സഞ്ചരി, കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ ആക്സോണിന്റെ ധർമ്മം. അതറിയാം അല്ലെ. ഈ ആക്സോൺ എവിടെ എത്തിക്കും? ആക്സോണേറ്റിൽ എത്തിക്കും. ആക്സോണേറ്റിന്റെ അഗ്രഭാഗത്ത് എന്തുണ്ട്? ഒരു പ്രീ സിനാപ്റ്റിക് നോബ് ഉണ്ട്, അന്ത്യപാദം അല്ലെങ്കിൽ പ്രീ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന മുഴയുണ്ട്. ഈ മുഴയിൽ നിന്ന് ഒരു ദ്രാവകം എന്താ പറയുക ഉത്പാദിപ്പിക്കപ്പെടും. അതിന്റെ പേരാണ് നാഡീയ പ്രേക്ഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉത്പാദിപ്പിക്കപ്പെടും. അതിന് ഉദാഹരണമാണ് അസറ്റൈൽകോളിൻ, ഡോപ്പാമിൻ മുതലായവ. ഇങ്ങനെ നാഡീയ പ്രേക്ഷകങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ ഉത്തേജനം നടക്കും. അത് എവിടേക്ക് എത്തുന്നു? സിനാപ്റ്റിക് വിടവിലേക്ക് എത്തുന്നു. എന്താണ് സിനാപ്റ്റിക് വിടവ് എന്ന് പറഞ്ഞത്? അതായത് രണ്ട് ന്യൂറോണുകൾ പരസ്പരം കൂടിച്ചേരുന്ന ഭാഗത്തുണ്ടാകുന്ന ഒരു വിടവുണ്ട് പറഞ്ഞു. അതായത് നേരിട്ട് കൂടിച്ചേരുന്നില്ല, അതൊരു വിടവിലൂടെയാണ് പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ആ വിടവിനെ സിനാപ്റ്റിക് വിടവ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞു നമ്മള് അല്ലെ. ആ വിടവിലേക്ക് എത്തുന്നു. അപ്പോ ഇങ്ങനെ ഉണ്ടാകുന്ന ആ നാഡീയ പ്രേക്ഷകം എവിടെ നിന്ന്? പ്രീ സിനാപ്റ്റിക് നോബിൽ നിന്ന് സിനാപ്റ്റിക് വിടവിലേക്ക് എത്തുകയും
തൊട്ടടുത്ത അവിടെ ബന്ധിപ്പിച്ചിട്ടുള്ള എന്തിനെ ഉത്തേജിപ്പിക്കും? ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിക്കുകയും ഡെൻഡ്രൈറ്റ് വഴി ആവേഗങ്ങൾ ഡെൻഡ്രോണിലേക്ക് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണിലേക്ക് എത്തും. അത് ഡെൻഡ്രോണിൽ നിന്നുള്ള അടുത്ത കോശ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്താണ് ആവേഗം, ഒരു നാഡീകോശത്തിലൂടെയുള്ള ആവേഗങ്ങളുടെ സഞ്ചാരം നടക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് എന്താണ് സിനാപ്സ് പറഞ്ഞു അല്ലെ? സിനാപ്സ് എന്തായിരുന്നു? സിനാപ്സ് എന്ന് പറയുമ്പോ എന്താ പറഞ്ഞത്, രണ്ട് ന്യൂറോണുകൾ പരസ്പരം കൂടിച്ചേരുന്ന ഭാഗം അല്ലെ? എങ്ങനെ കൂടിച്ചേരുന്നു എന്ന് പറഞ്ഞത്, ഒരു അതായത് ഒരു ന്യൂറോണിന്റെ ആക്സോണായിട്ടും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും തമ്മിലാണ് പരസ്പരം ബന്ധിക്കുക. ആ ഭാഗത്തെയാണ് സിനാപ്സ് എന്ന് പറയാം. ഇങ്ങനെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് നേരിട്ട് ബന്ധിക്കാറില്ല, അവിടെ ഒരു വിടവുണ്ട്. ആ വിടവിനെയാണ് സിനാപ്റ്റിക് വിടവ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത് ആണല്ലോ. ഇനി സിനാപ്റ്റിക് ക്ലെഫ്റ്റ് അതായത് പ്രീ സിനാപ്റ്റിക് ആവേഗങ്ങളുടെ എത്തുമ്പോൾ പ്രീ സിനാപ്റ്റിക് നോബിൽ നിന്ന് ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നാഡീയ പ്രേക്ഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയാം. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് ഡോപ്പാമിനും അസറ്റൈൽകോളിനും. അങ്ങനെ ഉത്തേജിപ്പിക്കപ്പെട്ട് അത് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് എത്തും. അവിടെ അങ്ങനെ അതെന്ത് ചെയ്യും, ഈ ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിക്കുകയും ഡെൻഡ്രൈറ്റ് ആവേഗങ്ങളെ ഡെൻഡ്രോൺ വഴി കോശ ശരീരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നാഡീകോശങ്ങളിലൂടെയുള്ള ആവേഗങ്ങളുടെ സഞ്ചാരം നടക്കുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത് നമ്മൾ പഠിക്കുന്നത് നാഡീകോശത്തിലെ ഘടനയിൽ ഒരുപാട് വൈവിധ്യങ്ങൾ കാണിക്കാറുണ്ട്. അങ്ങനെ ഘടനയിലെ വൈവിധ്യം കാണിക്കുന്നതിനനുസരിച്ച് അതിന് വേറെ പേരുകൾ വ്യത്യാസമുണ്ട്. അതും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് ഈ ഭാഗത്ത്. നോക്കൂ, ആദ്യത്തെ നോക്കൂ, ആദ്യത്തെ ഐറ്റം യൂണിപോളാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യൂണിപോളാർ അതായത് ഘടനയിലുള്ള വൈവിധ്യത്തിനനുസരിച്ച് നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. യൂണിപോളാർ, ബൈപോളാർ, മൾട്ടിപോളാർ. പേരിൽ തന്നെ ഉണ്ടത് അല്ലേ. യൂണിപോളാർ നോക്കൂ, യൂണിപോളാർ എന്ന് പറയുമ്പോൾ കോശ ശരീരത്തിന് ഒരു സിംഗിൾ എക്സ്റ്റെൻഷൻ മാത്രം അല്ലെ, ഒരു ഭാഗം ആക്സോണും ഡെൻഡ്രോണായിട്ട് ഡെൻഡ്രോണായിട്ട് തിരിപ്പിരിഞ്ഞിരിക്കുന്നു. ഇതിനെ കോശ ശരീരത്തിൽ നിന്ന് ഒരു സിംഗിൾ എക്സ്റ്റെൻഷൻ വന്നിട്ട് ഒരു ഭാഗം ആക്സോണായിട്ടും മറ്റേ ഭാഗം ഡെൻഡ്രോണായിട്ടും മാറിയിരിക്കുന്നു. ഇതിനെയാണ് ഈ ടൈപ്പ് ന്യൂറോണിനെ എന്ത് പറയും, യൂണിപോളാർ ന്യൂറോൺ എന്ന് പറയുന്നു. മനസ്സിലായല്ലോ. കോശ ശരീരമുണ്ട്, കോശ ശരീരത്തിൽ നിന്ന് സിംഗിൾ ആയിട്ടുള്ള ഒരു വേർതിരിവ് മാത്രം അല്ലെ, അതിന് സിംഗിൾ എക്സ്റ്റെൻഷൻ വന്നു, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, യൂണിപോളാർ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോ ഘടനയുടെ അടിസ്ഥാനത്തിൽ ന്യൂറോണിനെ യൂണിപോളാർ, ബൈപോളാർ, മൾട്ടിപോളാർ എന്ന് തിരിച്ചു. ഇപ്പൊ ന്യൂറോ യൂണിപോളാർ ന്യൂറോൺ കണ്ടുവല്ലോ, ഇതാണ് യൂണിപോളാർ ന്യൂറോൺ അല്ലെ. കോശ ശരീരം, അതിന് സിംഗിൾ എക്സ്റ്റെൻഷൻ, ഒന്ന് ഡെൻഡ്രോണായിട്ട് ഒരു ഭാഗം ആക്സോണായിട്ട് മാറി, ആക്സോണിന്റെ ശാഖകള് ആക്സോണൈറ്റ് എന്നും ഡെൻഡ്രോണിന്റെ ശാഖകള് ഡെൻഡ്രൈറ്റ് ആയിട്ടും പിരിഞ്ഞിരിക്കുന്നു. ഇതിനെ എന്ത് പറയുന്നു, നമ്മള് യൂണിപോളാർ ന്യൂറോൺ എന്ന് പറയുന്നു. അടുത്തത് ബൈപോളാർ. ബൈപോളാറിന്റെ പ്രത്യേകത എന്താണ്, കോശ ശരീരം രണ്ട് എക്സ്റ്റെൻഷൻ രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുന്നു അല്ലെ, ഒരു ഭാഗത്തുനിന്ന് ആക്സോണും ഒരു ഭാഗത്തുനിന്ന് ഡെൻഡ്രോണായിട്ട് മാറി. ഇവിടെ ആക്സോണിന്റെ ശാഖകൾ ആക്സോണൈറ്റ് ആയിട്ടും ഡെൻഡ്രോണിന്റെ ശാഖകൾ ഡെൻഡ്രൈറ്റ് ആയിട്ടും മാറിക്കുന്നു. രണ്ട് ഭാഗത്തും എക്സ്റ്റെൻഷൻ വന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്, ബൈപോളാർ ന്യൂറോൺ എന്ന് പറയുന്നത്. അടുത്തത് മൾട്ടിപോളാർ. മൾട്ടിപോളാർ നോക്കൂ, കോശ ശരീരം നാല് ഭാഗത്തും നാല് രീതിയിൽ പിരിഞ്ഞിരിക്കുകയാണ്. ഇതിനെ നമുക്ക് എന്ത് പറയാം, മൾട്ടിപോളാർ എന്ന് പറയുന്നു അല്ലെ. ആക്സോൺ എല്ലാ ഭാഗത്തും എക്സ്റ്റെൻഷൻ വന്നു, നാല് ഭാഗത്തേക്കും ഇനി വേണമെങ്കിൽ ഇവിടെയും എല്ലാം വരാം, ശാഖകൾ വരാം. ഇതിന് എന്ത് പറയാം നമുക്ക്, മൾട്ടിപോളാർ ന്യൂറോൺ എന്ന് പറയുന്നു. അപ്പോ ന്യൂറോണിലെ ഘടനയിലുള്ള വ്യത്യാസത്തിനെ അനുസരിച്ച് ഏത് രീതിയിലൊക്കെ വിഭജനമുണ്ട്, യൂണിപോളാർ, ബൈപോളാർ ആൻഡ് മൾട്ടിപോളാർ. യൂണിപോളാർ, ബൈപോളാർ, മൾട്ടിപോളാർ ഘടനയിലുള്ള വൈവിധ്യത്തിനനുസരിച്ച് ന്യൂറോണുകളെ മൂന്ന് രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. യൂണിപോളാർ ന്യൂറോൺ, ബൈപോളാർ ന്യൂറോൺ ആൻഡ് മൾട്ടിപോളാർ ന്യൂറോൺ. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു ഈ വീഡിയോയില്, എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു, അതായത് എന്താണ് നാഡീകോശം അല്ലെ, നാഡീകോശത്തിന്റെ ഘടന, നാഡീകോശത്തിന്റെ ഘടന, അതുപോലെ നാഡീകോശത്തിലൂടെയുള്ള ആവേഗങ്ങളുടെ സഞ്ചാരം, അതുപോലെ ഘടനയിലുള്ള വൈവിധ്യത്തിനനുസരിച്ച് ന്യൂറോണുകളെ ഏതെല്ലാം രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ, യൂണിപോളാർ, ബൈപോളാർ, മൾട്ടിപോളാർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.